എക്സ്പ്ലോറിംഗ് കേരളത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പത്തനംതിട്ട ഇന്ന് നേരെ ധനുഷ്കോടി അല്ലേ. നമ്മൾ പുനലൂർക്ക് പോകുന്ന വഴിക്കുള്ളൊരു പാലം കണ്ടോ, നല്ല ഭംഗിയായിട്ടൊരു പാലം, പുതിയൊരു പാലം. ഇത് പഴയ പാലം, ഇത് പുതിയ പാലം, നല്ല ഭംഗിയാണ്. താഴെക്കൂടെ വെള്ളമൊക്കെ പോകുന്നുണ്ട്, എൻ്റെ അമ്പോ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും കണ്ടോ. ഇവിടെയൊക്കെ കണ്ടോ നല്ല മഴ പെയ്തിട്ട് ഈ പറയുന്ന പാറയുടെ ഇടയ്ക്കൂടുള്ള നീരൊറവകളാണ് കണ്ടോ. നല്ല അടിപൊളി ഒരു ക്ലൈമറ്റാണ്. നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ കളക്ഷൻ, പിന്നെ സാധാരണ ആളുകളുടെ ജീവിതം, ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും കവർ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ പ്രാവശ്യത്തെ ധനുഷ്കോടി ട്രിപ്പിൽ നമ്മൾ പുനലൂർ കഴിഞ്ഞ് വന്ന വഴിക്ക് കണ്ട ഒരു ടൈപ്പ് ഫേണാണ് ഇത് കണ്ടോ. എന്തൊരു ഭംഗിയാണ് നോക്കിക്കും കണ്ടോ. ഈ യാത്രകളിൽ നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ഓരോ പോകുന്ന സ്ഥലങ്ങളും ഇങ്ങനെ ഇറങ്ങിക്കയറി അവിടുത്തെ ഓരോ കാര്യങ്ങളും കണ്ടു പോകണം. കാര്യം അതാണ് ഈ പറയുന്ന യാത്രയുടെ ഏറ്റവും രസകരമായിട്ടുള്ള. ഏതാണ്ട് ഒരു മരത്തിന്റെ വേരല്ലേ, ഇതിനെന്താ പറയുന്നത്? ശ്വാസം മുട്ടിച്ച് സ്നേഹത്തോട് അമൃത്തി കൊല്ലുന്നതാണ്. കഴിയുമ്പം ഉള്ളിലത്തെ മരം പോവും, പുറത്തെ മരം മാത്രം. സാധാരണ നമ്മൾ ആൽമരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ പോയി കഴിഞ്ഞാൽ, സാധാരണ ഏത് മരത്തിൻ്റെ ചുവട്ടിൽ പോയാലും നിറയെ എന്താ പറയുക, തൈകൾ കാണും. പക്ഷെ നമ്മൾ ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയി കഴിഞ്ഞാൽ തൈകൾ കാണില്ല. കാരണം അത് ഏതെങ്കിലും ഒരു ജീവിയുടെ വയറ്റിൽ കൂടെ അതിൻ്റെ സീഡ് പോയി കഴിഞ്ഞാൽ അത് മുളച്ചു വരും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു മരമാണ് ആൽമരം. എന്ന് വെച്ചാൽ എല്ലാ ഫൈക്കസിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഇത് ഒരു പക്ഷി അതിൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു മരത്തിൽ പോയിട്ട് അതവിടെ അപ്പിയിടും. അവിടുന്ന് അവർ വേര് താഴേക്ക് വിടും. ആ വേര് തറയിൽ മുട്ടിയിട്ട് അതിൽ നിന്ന് ആ ചെടി വളരും. എന്നിട്ട് പതുക്കെ പതുക്കെ അതിൻ്റെ വേരുകളും ചെടിയെ അങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നുകൾ അടിയിലോ അകത്തുള്ള ആള് അത് കൊന്നിട്ട് ഇവൻ സർവൈവ്. അങ്ങനെയാണ് ഇത്. അത് കണ്ടു കഴിഞ്ഞാൽ അവസാനം പുറത്തൊരു ഷെല്ല് പോലെ ഈ മരവും അകത്തെ മരം ഉണങ്ങിപ്പോവും. അതിന് ശ്വാസം കിട്ടാതെ അത് ഉണങ്ങിപ്പോവും. ലൈറ്റ് ഇല്ലാതെ അത് ഉണങ്ങിപ്പോവും. നമ്മളെ ഈ സ്നേഹം മുട്ടിച്ച് ഈ മരം കണ്ട ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന കാണാം. ഈ മരം കണ്ടു. അപ്പൊ മേളിൽ നിന്ന് അവിടെ ഒരു ഓ അവിടെ നിന്ന് ആദ്യത്തെ ഒരു വേര് വന്നിരിക്കുക. അല്ല, മേളിൽ നോക്ക്, സ്ട്രാങ്കിൾ ചെയ്തേക്കുന്നുണ്ടോ? ഓ അങ്ങ് മേൽ അത് സ്ട്രാങ്കിൽ ചെയ്ത് തുടങ്ങി. ആ അവിടെ നിന്ന് ഒരു വേര് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഈ വേരാണ് ആദ്യം വരുന്നത്. ഓക്കേ, ഈ വേര് വന്നിട്ട് അത് ഇത് വളർന്ന് 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 ഇനി പതുക്കെ പതുക്കെ ഇതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് 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 അതിനെ. നമ്മൾ പറയത്തില്ലേ ഇങ്ങനെ സ്നേഹം മുട്ടിച്ച് അല്ല സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുക എന്ന് പറയത്തില്ലേ. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. ധൃതരാഷ്ട്രാലിംഗനം എന്നൊക്കെ പറയില്ല, ഇതാണ് ധൃതരാഷ്ട്രാലിംഗനം. ഇത് കണ്ടോ, ചെങ്കോട്ട ട്രെയിൻ പോകുന്ന സ്ഥലം ഉണ്ടോ. അവിടെ നിന്നൊരു തുരങ്കത്തിൽ നിന്ന് വന്നിട്ട് ഈ പാലം കയറി അടുത്ത തുരങ്കത്തിലോട്ട് കയറുക. ഇവിടെ ഒരു കൊച്ചു മുകളിലോട്ടുള്ളൊരു സ്റ്റെപ്പ് കണ്ട്, അപ്പോൾ ഒന്ന് നോക്കാൻ പോവാ കണ്ടോ. നോ എൻട്രി. പണ്ടത് മീറ്റർ ഗേജ് ആയിരുന്നു. അപ്പം പിന്നെ ഈ ബ്രോഡ് ഗേജ് ആക്കിയതിന് ശേഷം ഈ പറയുന്ന കുടുംബങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തതിനോട് രീതി നോക്കിയ ശേഷം എനിക്ക് തോന്നുന്നു ഈ കരിങ്കല്ലിൻ്റെ ടൈൽസ് ഒട്ടിച്ച് ആ പഴയ ഭംഗി നിലനിർത്തി എനിക്ക് തോന്നുന്നു. അതായത് നല്ല ഭംഗിയാണ്. അവിടെ എന്താ ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് ന്യൂ ആരിക്കാവ് റെയിൽവേ സ്റ്റേഷൻ, ആരിക്കാവ് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ.
നമ്മൾ പോകുന്ന വഴിക്ക് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണ്ടോ. അവിടെ മലയുടെ മുകളിൽ കണ്ടോ നല്ല കോടമഞ്ഞൊക്കെ കയറി കിടക്കുന്നു, നല്ല അടിപൊളി ക്ലൈമറ്റ്. എന്തായാലും ഇന്നത്തെ ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു, വളരെ സുഖമായിട്ട് വണ്ടി ഓടിച്ച് ഇപ്പോൾ ആര്യങ്കാവ് വരെ എത്തി. ഇപ്പം സമയം 6:30 കഴിഞ്ഞു, പക്ഷെ നല്ല വെട്ടമുണ്ട് കണ്ടോ. അപ്പം അടുത്ത സ്നാക്സ് ടൈം ആണ്. എന്തോ കൊണ്ടുവന്നിരിക്കുന്നത്? സ്നാക്ക്, പിന്നെ ഡിന്നർ. ഡിന്നറാണ്? ഞാൻ 5 മണിക്ക് ഫുഡ് കഴിക്കുന്നു. അപ്പം വളരെ നാച്ചുറലായിട്ട് തന്നെ മതിയല്ലോ. കണ്ടല്ലോ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിലെ ഡിന്നർ ടൈം. ഇതൊരു വലിയ ചതിയായി പോലും കട ഞണ്ട് 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 ബിരിയാണി. ചിലർക്കൊക്കെ യോഗ ഇല്ല, ചിലർക്ക് വേണ്ടി കണ്ട കണ്ട. ഞാൻ സത്യത്തിൽ അങ്ങനെ ഞണ്ട് കഴിക്കാറില്ല. കഴിക്കണ്ട, ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ബിരിയാണി ഉണ്ടല്ലേ. ഈ ബിരിയാണി ഇത് ചിക്കൻ ബിരിയാണി അല്ലായിരുന്നോ? ഈ സൈഡ് ചിക്കനും ആ സൈഡ് ഞണ്ടും. ചിക്കൻ എനിക്കതാ. അപ്പൊ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചിക്കൻ കം ഞണ്ട് ബിരിയാണി. നമ്മൾ ഈ ആര്യങ്കാവിൽ എത്തിയപ്പോഴേ, വൈകുന്നേരം എത്തിയപ്പം ഒരു പ്രത്യേക ഒരു സ്ഥലം, അവിടെ മുഴുവൻ ലോട്ടറി കടകളാണ്. അപ്പം ചേട്ടനോട് ചോദിച്ചപ്പോഴേ കാരണം പറഞ്ഞു. അതല്ല, അത് അടച്ചിരിക്കുന്നല്ലോ. ഇത് എത്ര മണിവരെയുണ്ട്? എത്ര മണിവരെയുണ്ട്? 24 hours. ഇതെന്താ ഇവിടെ ഇത്ര ലോട്ടറി കടയുള്ള ഈ സ്ഥലത്ത്? ഇവിടെ തമിഴ്നാട് കേരള ബോർഡറാണ്, അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ കടകളുണ്ടായത്. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ, തമിഴ്നാട്ടിൽ വരുന്ന ആൾക്കാരൊന്നും മേടിക്കാനോ? എത്ര രൂപയുടെ സെയിലൊക്കെ നടക്കും ഒരു ഉദ്ദേശം? എത്ര രൂപയുടെ സെയിലൊക്കെ നടക്കും ഒരു ഉദ്ദേശം? അത് ശരി. ഒരു ദിവസം ഒരു 5-8 lakh rupees പുറത്ത് വണ്ടികൾ മാത്രം ഓടുന്നത്, ചരക്ക് ലോറികൾ മാത്രം ഓടുന്നു. തമിഴ്നാട്ടിലെ ബോർഡറല്ലേ, തമിഴ്നാട്ടിലെ ആൾക്കാർ മൊത്തം ലോട്ടറി എടുക്കുന്നുണ്ട്. വരുന്നത് പറഞ്ഞാൽ 50-100 lakh rupees കൊണ്ട് ഇത് കെട്ടോടെ എടുക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 പേരുണ്ടായിരുന്നു, 100-200-500 പേരൊക്കെ ആയിരുന്നു. ഇവിടെ രാവിലെ ആയി കഴിഞ്ഞാൽ ഇവിടെ തിരക്കാം. ഓ, അങ്ങനെ സെയിൽ ഉണ്ടല്ലേ. നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ 10 തിരുവല്ല.